എല്ലാവർക്കും ഗീതാസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു മത്തങ്ങ മെഴുക്കുപുരട്ടിയാണ്. അതിനുവേണ്ടി 1/2 കിലോ മത്തങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു സവാളയാണ്. അതിനകത്തേക്ക് 2 പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇടിച്ച മുളക് പൊടി ഇട്ട് കൊടുക്കാം. സവാളയിന് നല്ലത് കൊച്ചുള്ളിയാണ്. എൻ്റെ കയ്യിൽ കൊച്ചുള്ളി ഇല്ലാത്ത കാരണമാണ് ഞാനിപ്പോൾ സവാള എടുത്തേക്കുന്നത്. കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി, ഒരു 10 എണ്ണം എടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഒരു സവാളയാണ് എടുത്തേക്കുന്നത്. ഇതൊന്ന് മൂത്ത് വരട്ടെ. സവാള ഒന്ന് ചെറുതായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഇടിച്ച മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ ഇടിച്ച മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത്. ഇനി മഞ്ഞൾപ്പൊടി. എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇടണം. മുളക് പൊടി ഇടരുത്, ഇടിച്ച മുളക് പൊടി ഇട്ടാലേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതെല്ലാം മെഴുക്കുപുരട്ടി അല്ലെങ്കിൽ ഉലർത്താൻ ഉണ്ടാക്കണതിന് ഈ ഇടിച്ച മുളക് ഇട്ടാലേ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങ ഇട്ടു. ഒട്ടും വെള്ളം ഒഴിക്കാൻ പാടില്ല ഇതിനകത്ത്. ഞാനൊന്ന് നല്ലോണം ഇളക്കി കൂട്ടിയിട്ട് കാണിച്ചേക്കാം. എല്ലാം ഒന്ന് ഇളക്കി കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഏറ്റവും ചെറിയ സിമ്മിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഒട്ടും വെള്ളവും ഒഴിക്കാൻ വേണം, ആവിയിൽ തന്നെ വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് കുടഞ്ഞിട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. കൂട്ടി വെക്കാൻ പാടില്ല ഇത്. അങ്ങനെ നമ്മുടെ മത്തങ്ങ ഇവിടെ റെഡിയായി കഴിഞ്ഞ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.